തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി, ചെറുവാഞ്ചേരി. പുസ്തക വിവാദത്തിൽ ഇ പി ജയരാജൻ പറഞ്ഞത് വിശ്വസിക്കുന്നുവെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. ആളുകൾക്ക് രചന നടത്താനും പുസ്തകം എഴുതാനും പാർട്ടിയോട് അനുവാദം വാങ്ങേണ്ട കാര്യമില്ല. ഇ പി പറഞ്ഞതിനപ്പുറം ഒന്നും പറയാനില്ലെന്നും എം വി ഗോവിന്ദൻ കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇ പി ജയരാജൻ പുസ്തകം എഴുതി പൂർത്തിയാക്കിയിട്ടില്ലല്ലോ എന്നും എം വി ഗോവിന്ദൻ ചോദിച്ചു. പാർട്ടിക്ക് കൃത്യമായ ധാരണയുണ്ട്. ആവശ്യമില്ലാതെ വാർത്തയുണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. പാർട്ടി ഒറ്റക്കെട്ടായി മുന്നോട്ടു പോവുകയാണ്. സമ്മേളന പശ്ചാത്തലവുമുണ്ട്, തിരഞ്ഞെടുപ്പ് ദിവസവുമാണ്. ജയരാജൻ പറഞ്ഞ സ്ഥലത്ത് താൻ നിൽക്കുകയാണ്. തിരഞ്ഞെടുപ്പും മറ്റ് പാർട്ടിക്ക് അനുകൂലമായ സാഹചര്യമുണ്ടാവുമ്പോൾ ഇത്തരം നിരവധി വാർത്തകൾ ചമയ്ക്കാറുണ്ടെന്നും പാർട്ടിയുടെ അഖിലേന്ത്യാ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു. വാർത്തകൾ വരുന്നതിൻ്റെ ഒപ്പം തന്നെ ഇ പി ജയരാജൻ പറഞ്ഞതും ഞാനും നിങ്ങളെല്ലാം കേട്ടു കാണും. ജയരാജൻ പറഞ്ഞത് ഞാനിങ്ങനെ ഒരു പുസ്തകം എഴുതിയിട്ട് ആരെയും പ്രസിദ്ധീകരിക്കാൻ നൽകിയിട്ടില്ല. ഞാനിങ്ങനെ ഒരു ഈ പറഞ്ഞ രീതിയിലൊരു പുസ്തകം എഴുതിയിട്ടുമില്ല. അതിനെതിരായിട്ടുള്ള നിയമ നടപടികളുമായിട്ട് മുന്നോട്ടേക്ക് പോകുമെന്ന് അദ്ദേഹം തന്നെ പരസ്യമായിട്ട് ഞാനും നിങ്ങളും എല്ലാം കേൾക്കത്തക്ക രീതിയിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. അതാണ് വസ്തുതാപരമായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇലക്ഷനും മറ്റ് രാഷ്ട്രീയമായ ഇടതുപക്ഷ അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ പിന്നെ ഈ മാധ്യമങ്ങളും ചില ആളുകളെല്ലാം ചേർന്ന് ഇതുപോലുള്ള നിരവധി വാർത്തകൾ പലപ്പോഴും ചമക്കാറുണ്ട് എന്നുള്ളത് സത്യമാണ്. പ്രകാശ് കാരാട്ട് പാർട്ടിയുടെ അഖിലേന്ത്യാ കോർഡിനേറ്ററായിട്ട് പ്രവർത്തിക്കുന്ന സഖാവ് പ്രകാശ് കാരാട്ട് തന്നെ ഈ കാര്യം ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഞങ്ങൾക്കിതിൽ വേറെ ഒരു കാര്യവും പറയാനില്ല. കാരണം ആരെപ്പറ്റിയാണോ ആ പുസ്തകത്തെപ്പറ്റിയെല്ലാം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം തന്നെ. അതിനിശ്ചിതമായിട്ട് അത്തരത്തിലുള്ള ഒരു കാര്യവും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞ സാഹചര്യത്തിൽ ജയരാജൻ പറയുന്നത് വിശ്വസിക്കുക എന്നുള്ളത് തന്നെയാണ് പാർട്ടിക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യം. അതേസമയം കട്ടൻ ചായയും പരിപ്പുവടയും എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നീട്ടിവെച്ചതായി ഡി സി ബുക്സ് അറിയിച്ചു. നിർമ്മിതിയിലുള്ള സാങ്കേതിക പ്രശ്നം മൂലം നീട്ടിവെക്കുന്നു എന്നാണ് വിശദീകരണം. ഉള്ളടക്കത്തെ സംബന്ധിച്ച കാര്യങ്ങൾ പുസ്തകം പ്രസിദ്ധീകരിക്കുമ്പോൾ വ്യക്തമാക്കുമെന്നും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഡി സി വ്യക്തമാക്കുന്നു. എന്നാൽ പുസ്തകവുമായി ബന്ധപ്പെട്ട എല്ലാ വാർത്തകളും ഇ പി ജയരാജൻ നിഷേധിച്ചിരുന്നു. തന്റെ അറിവോടെയോ താൻ എഴുതിയ കാര്യങ്ങളോ അല്ല തന്റേതായി പുറത്തു വന്നതെന്നും പിന്നിൽ ഗൂഢാലോചനയാണെന്നുമായിരുന്നു ജയരാജന്റെ വിശദീകരണം. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ. തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി, ചെറുവാഞ്ചേരി. ഗാർഡനിംഗ് രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത്. വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം. ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ. വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ്, ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തുകൊടുക്കുന്നു. തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി, ചെറുവാഞ്ചേരി.